അതിൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഇവിടെ ഒത്തുചേരാനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന നിങ്ങളെ കാണാനും അതിലുപരി പ്രസ്ഥാന മണ്ണിൻ്റെ ചൂരും ചൂടും ഒരുപക്ഷെ പ്രസ്ഥാന വിത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഓർമ്മയുമെല്ലാം ഒട്ടധികം അലയടിക്കുന്ന ഒരു മുഹൂർത്തം വീണ്ടും സൃഷ്ടിക്കാൻ കാരണക്കാരായ എസ്ഐഒ ഏരിയയെയും ജമാഅത്ത് ഇസ്ലാമി ഏരിയ ഘടകങ്ങളെയും ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറ്റിയാടിയെ സംബന്ധിച്ചിടത്തോളം മർഹൂം കെ മൊയ്തുമൗലവിയെ സംബന്ധിച്ച ഓർമ്മയാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അനുജൻ കെ അബ്ദുസ്സലാം മൗലവിയാണ് 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിർത്തിയാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ആ സന്ദർഭത്തിൽ ഞങ്ങളെ കുറച്ചു പേരെ, ഞങ്ങൾ 8 പേരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. ഒരാളെ വടാനപ്പള്ളി സ്ഥാപനത്തിലേക്കും മറ്റൊരാളെ കുല്യത്തുൽ ഖുർആനിലേക്കും വേറൊരാളെ ശാന്തപുരം അൽജാമിയയിലേക്കും അയച്ച കൂട്ടത്തിൽ ശാന്തപുരത്തേക്ക് പോകാൻ വിധിക്കപ്പെട്ട ആളായിരുന്നു ഞാൻ. അങ്ങനെ 8 പേരെ 4 സ്ഥാപനങ്ങളിലേക്ക് അയച്ചത് ശാന്തപുരത്തേക്ക് അയക്കപ്പെട്ട 2 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു വിടമുറിയാത്ത വെളിച്ചം നൽകി പ്രകാശപൂരിതമായ ബർസഖി ജീവിതം നൽകിയവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുസ്സലാമി അഖി വ കുൻതു സമീലുഹു വ സദീഖുഹു ലിൽ ജുഹ്ദി ലിൽ ഇസ്ലാമി. മൊയ്തു മൗലവി അബ്ദുസ്സലാം മൗലവിയെ കുറിച്ച് പാടിയ വരിയാണത്. അബ്ദുസ്സലാമി അഖി, എൻ്റെ സഹോദരൻ അബ്ദുസ്സലാം. വ കുൻതു സമീലുഹു വ ഷഖീഖുഹു, ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൊളീഗായിരുന്നു, സഹപ്രവർത്തകനായിരുന്നു. ഫി ജുഹ്ദിഹി ലിൽ ഇസ്ലാമി, ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗപരിശ്രമങ്ങളിൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് ചേർന്ന ഈ സംഘം എന്തുകൊണ്ടും എവിടെയും ഓർമ്മ വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പോയിന്റ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരുപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായകത്വത്തിൽ ഒരുമിച്ച് ചേരാൻ ഭാഗ്യം ലഭിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ എന്തടിസ്ഥാനത്തിലാണ് ഈ മാസത്തിൽ അലയടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്നെ ആമുഖമായി സംസാരിച്ചു തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അറിയപ്പെട്ടതിൽ, നമുക്ക് ലഭിച്ചതിൽ ഏറ്റവും ഓഥന്റിക്കായ റബീഉൽ അവ്വൽ 12നെ കുറിച്ചുള്ള ഓർമ്മ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമല്ല, മറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. ദിവ്യസംഗമത്തിലേക്ക്, റഫീഖുൽ അലയിലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു കയറിയ നിമിഷത്തെയാണ് ചരിത്രത്തിൽ വ്യത്യാസങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഇടയില്ലാതെ റബീഉൽ അവ്വൽ രേഖപ്പെടുന്നത്. തീർച്ചയായും പ്രവാചകന്റെ ജനനവും നടന്നത് ഈ മാസത്തിലാണ്. എന്തുകൊണ്ടും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവും ജനനവും ഒരുപോലെ ഓർക്കാനും വല്ലാത്ത പ്രസരിപ്പ് നിറയുന്ന രീതിയിൽ നമ്മളുടെ മനം നിറക്കാനും പര്യാപ്തമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ തൊട്ടടുത്ത ദിവസം അബൂ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ വളർത്തുമ്മയായ ഉമ്മ അയ്മന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ചരിത്ര മുഹൂർത്തമുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോർത്താണ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും കരഞ്ഞതെങ്കിൽ ഉമ്മു അയ്മൻ കരയുന്നത് മറ്റൊരു കാരണം പറഞ്ഞു. ഇനി എങ്ങനെയാണ് അല്ലാഹു നമ്മളെ വഹിയുകൊണ്ട് അനുഗ്രഹിക്കുക? ഇനി എങ്ങനെയാണ് നമ്മളിലേക്ക് അല്ലാഹുവിന്റെ വഹി വരിക? ആ പ്രവാചകനല്ലേ ഇന്നലെ ശ്വാസം നിലച്ചത്? ഉമ്മു അയ്മന്റെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. ഒരുപക്ഷെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഒരർത്ഥത്തിലും അത് സംബന്ധിച്ചു കൊടുക്കാത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ വിഷമവും അത് തന്നെ ആയിരിക്കാം. ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ ഇന്നല്ലാഹ ഹയ്യുല്ല യമൂ, മരണമില്ലാത്ത, ജനനമില്ലാത്ത, ആദിയും അനാദിയും അവസാനവുമില്ലാത്ത അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബെന്ന് ഓർമ്മപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ആ സന്ദർഭത്തിൽ അത്തരം ഓർമ്മകൾ ഉണ്ടായേക്കാം, ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ പറയുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസത്തിന്റെ, അതല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പുള്ള 4 ദിവസത്തിന്റെ ചരിത്രം ആരെങ്കിലും ഗഹനമായോ അതല്ലെങ്കിൽ ഉപരിപ്ലവമായോ എങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ എങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ വിട്ടേച്ചു പോയ ഒരു ജനതയെക്കുറിച്ച് എത്രമാത്രം പുഞ്ചിരി തൂകിയാണ് ഈ ലോകത്തുനിന്ന് യാത്രയായത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിത്രം നമുക്ക് ലഭിക്കും. പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ 4 ദിവസം മുമ്പ് കലശലായി ഒരു പനി വരുന്നുണ്ട് പ്രവാചകൻ. ആ 2 ദിവസങ്ങളിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 2 ദിവസങ്ങളിൽ കലശലായ പനിയാണ്. പ്രവാചകൻ മരണപ്പെടുമ്പോ പ്രവാചകൻ മരണപ്പെടാനായിരിക്കുന്നു എന്ന ശാരീരികമായ ഒരു അവശതയുമില്ലാതെയാണ് പ്രവാചകൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ സീറ പുസ്തകങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തലമുടികളിൽ വളരെ 10 or 15 നര വെള്ള മുടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ ഒരിക്കലും സഹാബിമാർക്ക് അദ്ദേഹം ഇതാ മരിക്കാൻ പോകുന്നു എന്ന ഒരു ധ്വനി ചുരുക്കം ചില സഹാബിമാർക്കൊഴിച്ച് മറ്റാർക്കും തന്നെ ലഭ്യമായിരുന്നില്ല. കാരണം പ്രവാചകന്റെ ആശയ പരാവർത്തനങ്ങളെല്ലാം ഇഹലോകത്തെയും പരലോകത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഉപമകളെല്ലാം നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ കിസ്സകളെല്ലാം ഒരു പരിധിവരെ അഭൗതികവും ഭൗതികവുമായ ഉപമകളുടെ സമ്മിശ്ര ചേരുവയായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് തന്റെ മരണത്തെ കുറിച്ചാണോ അതല്ല മരണം എന്ന പ്രതിഭാസത്തെ കുറിച്ചാണോ എന്ന് ശങ്കിച്ചു പോയ നിമിഷമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടങ്ങൾ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ നിന്ന് ഇതാ ഞാൻ ആ പഴം പറിച്ചു എന്ന് പറഞ്ഞ് കൈതീട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗം അവർക്ക് മുമ്പിൽ തോന്നിക്കപ്പെട്ടിരുന്നു എന്നാണ് സ്വഹാബിമാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ദേഹവിയോഗത്തിന്റെ സമയത്ത് ഇഹലോകത്തിന്റെ ശാശ്വതതയെക്കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തിന്റെ സുഖാനന്ദങ്ങളെക്കുറിച്ചും ഇഹലോകത്ത് ലഭിക്കുന്ന അധികാരങ്ങളെക്കുറിച്ചും പരലോകത്ത് ലഭിക്കുന്ന അതിവിശിഷ്ടമായ പ്രതിഫലത്തെക്കുറിച്ചും 2 ഓപ്ഷനുകൾ നൽകപ്പെടുകയും അതിൽ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാനുള്ള, അള്ളാഹുവെ കണ്ടുമുട്ടാനുള്ള ഒരു ഓപ്ഷൻ
തെരഞ്ഞെടുക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ച മുമ്പ് പറയുന്നത് സ്വഹാബിമാർക്ക് തന്റെ മരണത്തെ കുറിച്ചുള്ള ധ്വനിയാണ് എന്ന് മനസ്സിലായിരുന്നില്ല. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹക്കും അവരുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മാത്രമേ അത് മനസ്സിലായിരുന്നുള്ളൂ എന്നാണ് സീറ പുസ്തകങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ദിവസം കഴിഞ്ഞ് കലശലായ പനിയെ തുടർന്ന് പള്ളിയിലേക്ക് വരാൻ പറ്റാതെ അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനായിരുന്ന ഫദൽ ഇബ്നു അബ്ബാസിനോടൊപ്പവും സൗബാൻ എന്ന അദ്ദേഹത്തിന്റെ ഭൃത്യനോടൊപ്പവും പള്ളിയിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടന്നു. ഇരുന്ന് നമസ്കരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറയുന്നു. കുറച്ച് വിസമ്മതിച്ചെങ്കിലും പിന്നീട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞയനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നു. പിറ്റേ ദിവസം പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്ത ആ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് സ്വയം തന്നെ നേതൃത്വം നൽകാൻ വേണ്ടി കയറുന്നില്ല. നമസ്കാരത്തിന്റെ ഒന്നാം റക്അത്ത് പൂർത്തിയായ ഘട്ടത്തിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരിക. ആ മനോഹാരിതയേറിയ സൗന്ദര്യമുള്ള ആ രംഗം നോക്കി പ്രവാചകൻ പുഞ്ചിരി തൂങ്ങി. താൻ ബാക്കിയാക്കിയ ഒരു സമൂഹത്തെക്കുറിച്ച്, താൻ വിട്ടേച്ചു പോകുന്ന ഒരു ജനതയെക്കുറിച്ച്, അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച്, അവർക്ക് ലഭിച്ച നല്ലൊരു പകരക്കാരനെ കുറിച്ച് അങ്ങേയറ്റം നിഷ്കളങ്കതയുള്ള പുഞ്ചിരിയോടുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ ഇമാമത്തിന് കീഴിൽ നിരന്ന ആ സുഫിനെ നോക്കി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി പങ്കിടുന്നു. ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് ഈ സമൂഹത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു നേതാവിനെ കൂടി നൽകിയിട്ടാണ്, ഏറ്റവും നല്ല ജനതയെ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോയത് എന്നുള്ളതാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ രേഖപ്പെടുത്താവുന്നതിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ലോകത്ത് നേതാക്കന്മാർ കഴിഞ്ഞുപോവുകയും ആ നേതാക്കന്മാരുടെ ഒഴിവിലേക്ക് പിന്നീട് ആളുകളില്ലാതെ അസ്തമിച്ചു പോയ പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ജനിമൃതികൾക്ക് അതല്ലെങ്കിൽ അകാല മരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിലാഫത്തു അലാ മിൻഹാജിൽ നുബുവ, നെടുനായകത്വം വഹിക്കാൻ പ്രാപ്തരായ നാല് ഖലീഫമാരെ, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ അൽ അശറത്തുൽ മുബശ്ശറ അടക്കം ഉൾപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട തന്റെ സഹാബി പുംഗവന്മാരുടെ നേതൃത്വത്തെ ബാക്കി നിർത്തിയിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കൾ വലിയ അനുയായി വൃത്തത്തെ സൃഷ്ടിച്ചിട്ടുണ്ടാകാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ നേതാക്കളെ സൃഷ്ടിച്ച ചരിത്രമാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഒരുപക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തെ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് അവരെ ഗ്രൂം ചെയ്തെടുത്തത്, എങ്ങനെയാണ് അവരെ വളർത്തിയെടുത്തത്, എങ്ങനെയാണ് പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം 7 വർഷത്തിന് ശേഷം അതിന്റെ ബൗണ്ടറികൾ, അതിന്റെ അതിർത്തികൾ, അത് വടക്ക് ആഫ്രിക്ക വരേക്കും, നോർത്തേൺ ആഫ്രിക്ക വരേക്കും, ഇങ്ങ് കിഴക്ക് ബലൂചിസ്ഥാൻ, ഇന്ന് സെൻട്രൽ ഏഷ്യ വരേക്കും, യൂറോപ്യൻ അതിർത്തികളിൽ ഫ്രാൻസും റഷ്യയും വരേക്കും എങ്ങനെയാണത് വളർന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ്, എന്ത് പ്രചോദനമാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് നൽകിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ചരിത്രം അതിനെക്കുറിച്ച് പറയുന്നു. ഇസ്ലാമിന്റെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് യൂസുഫ് അൽ കർലാവി
അദ്ദേഹത്തിന്റെ തന്നെ പ്രസിദ്ധമായ ഒരു കവിതയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സായിലു താരീഖ്, നിങ്ങൾ ചരിത്രത്തോട് ചോദിക്കുക, അന്നാ ഞങ്ങളെ കുറിച്ച് ചോദിക്കുക, ഞങ്ങളുടെ മുൻതലമുറയെ കുറിച്ച് ചോദിക്കുക, മാ വഅ, എന്താണ് ചരിത്രത്തിന്റെ ബോധമെന്ന്, മൻ ഹമാഹഖാ ഫഖീരിൻ ലുയ്യാ, ആരാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ, ആരാണ് തൊഴിലാളി വർഗത്തിന്റെ, ആരാണ് അധകൃതന്റെ, അധസ്ഥിതന്റെ, അരികുവൽക്കരിക്കപ്പെട്ടവന്റെ, പാർശ്വവൽകൃതന്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞ ദർശനമെന്ന്, അതിന് നേതൃത്വം നൽകിയ തത്വശാസ്ത്രമെന്ന് ചരിത്രത്തോട് നിങ്ങൾ ചോദിക്കുക. മൻ ബനാലിൽ ഇൽമി സുർഹൻ അർഫഅ, ആരാണ് ഇരുട്ടിന്റെ ഘനാന്ധകാരം മുറ്റി നിന്ന അങ്ങേയറ്റത്തെ അജ്ഞതയുടെ പടുകുഴിയിൽ വീണുപോയ ലോകത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസമായി ആദ്യം ചെറുവട്ടം, പിന്നീട് കൈത്തിരിയായി, പിന്നീട് വിളക്കുമാടമായി, അമ്പരചുംബികളായ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഗോപുരങ്ങൾ പടുത്തുയർത്തിയത് ആരാണെന്ന് ചരിത്രത്തോട് നിങ്ങൾ ചോദിക്കുക. സഇലൂഹു സയുജീബുൽ മുസ്ലിമൂൻ, ചരിത്രം നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. അൽ മുസ്ലിമൂൻ, അത് മുസ്ലിങ്ങളാണ്. മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ തന്നെയാണ്. ഇത് ഏതോ ഒരു സമുദായത്തെ കുറിച്ചുള്ള, ഏതോ ഒരു പരമ്പരാഗത ജനതയെ കുറിച്ചുള്ള ഗീർമാണങ്ങളോ ഗിമ്മിക്കുകളോ അവകാശവാദങ്ങളോ അല്ല, മറിച്ച് അറിയപ്പെട്ട ചരിത്രത്തിന്റെ, രേഖപ്പെടുത്തപ്പെട്ടതിൽ അറിയപ്പെടുത്തപ്പെട്ടതിൽ മനുഷ്യചരിത്രം, അതിന്റെ ചരിത്രരചനയുടെ ഏറ്റവും നല്ല ടൂളുകൾ ഉപയോഗപ്പെടുത്തി എഴുതപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും ഓതന്റിക്കായ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. അത് അവകാശവാദങ്ങളല്ല. അത് ദ മോർ യു തിങ്ക് ഡീപ്പർ, ദ മോർ യു ബിക്കം ഹോളോ, നിങ്ങൾ ചിന്തിക്കുന്തോറും നിങ്ങൾക്ക് മുമ്പിൽ ദ്വാരമായി വരുന്ന ആശയങ്ങളോ ഇതിവൃത്തങ്ങളോ അല്ല, മറിച്ച് ഒരാശയത്തിന്റെ പ്രകാശനമായി ആകാശലോകത്ത് നിന്ന് വന്ന ദൈവിക സന്ദേശത്തിന്റെ പ്രായോഗിക രൂപമായി ഈ ലോകത്ത് 23 കൊല്ലക്കാലം ജീവിച്ച, അതിന്റെ തനിപ്പകർപ്പായി നടന്ന, ഉറങ്ങിയ, ഉണർന്ന, ഈ ലോകത്തിന്റെ നെടുനായകത്വം വഹിച്ച പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ജനതയും ബാക്കി വെച്ച ചരിത്രമാണ്. മറ്റൊന്ന്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തും, എങ്ങനെ നമ്മൾ വിശദീകരിക്കും എന്നുള്ളതിലുള്ള വല്ലാത്ത ഒരു സ്തബ്ധതയാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ വർണ്ണിച്ചു തുടങ്ങുക, എങ്ങനെയാണ് നമ്മൾ അതിനെ പറഞ്ഞു തീർക്കുക, എങ്ങനെയാണ് നമ്മൾ അതിനെ ആശയപ്രകാശനം ചെയ്യുക എന്നുള്ളതിൽ ലോകത്തറിയപ്പെട്ട സീറകളിൽ, ലോകത്ത് രചിക്കപ്പെട്ട കവിതകളിൽ, എഴുതപ്പെട്ട കഥകളിൽ, അതല്ലെങ്കിൽ പറയപ്പെടുന്ന തഫ്സീറുകളിൽ ഒരിക്കലും വർണ്ണനകളിൽ ഒതുങ്ങാത്ത പ്രവാചക കാവ്യങ്ങൾ അതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. നിങ്ങൾ ഏത് പ്രവാചകനെ കുറിച്ച് സംസാരിക്കും? ജൂതന്റെ അയൽവാസിയായ പ്രവാചകനെ കുറിച്ചാണോ നിങ്ങൾ ആദ്യം സംസാരിക്കുക? നിങ്ങൾ സംസാരിക്കുക ഫാത്തിമയുടെ പിതാവായ മുഹമ്മദിനെ കുറിച്ചാണോ? നിങ്ങൾ ആമിനയുടെ മകനായ മുഹമ്മദിനെ കുറിച്ചാണോ? നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ അബ്ദുള്ളയുടെ മകനായി അനാഥനായി പിറക്കേണ്ടി വന്ന മുഹമ്മദിനെ കുറിച്ചാണോ? നിങ്ങൾ ഷെയ്ഖു അബീ താലിബിൽ ബഹിഷ്കൃതനായി കിടക്കേണ്ടി വന്ന ബഹിഷ്കൃതനായ മുഹമ്മദിനെ കുറിച്ചാണോ? അതല്ല, യസ്രിബിൽ പിന്നീട് മദീനത്തുൻ നബിയിൽ അവിടത്തെ അധിപനായുമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണോ? എവിടെ നിന്നാണ് തുടങ്ങുക? അദ്ദേഹം ഒരു ഉപ്പയായിരുന്നു. സയ്യിദ് സുലൈമാൻ നദ്വി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്ത് ആരെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉദാഹരണമായി സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനാണ്, മനുഷ്യരിലെ വ്യത്യസ്തതകളെ നിങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നയാളാണ് നിങ്ങളുടെ മാതൃകയെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ എല്ലാവർക്കും ഫിറ്റാകണം, എല്ലാവർക്കും അതിൽ മാതൃകകൾ വേണം. ഈ ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാർ, രാഷ്ട്രമീമാംസകർ, രാഷ്ട്രീയക്കാർ, സെയിൽസ്മാൻമാർ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരുടേതെല്ലാം സംഭാവനകളും പകർത്താവുന്ന മാതൃകകളും അവരവരുടേതായ മേഖലകളിൽ മാത്രമായിരിക്കും എന്നുള്ളതിന്
അവരുടെ ജീവചരിത്രവും അവരെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്രവും തന്നെ സാക്ഷിയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലെ മഹാന്മാരായ രാഷ്ട്രീയക്കാർ, തോറ്റുപോയ കുടുംബജീവിതം നയിച്ച കുടുംബ നായകന്മാരെ, തോറ്റുപോയ ജനതയുടെ നേതൃത്വം വഹിച്ചവരായിരിക്കാം ഏറ്റവും നല്ല കുടുംബജീവിതം നയിച്ചവർ, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാരായിരിക്കാം ഈ ലോകത്തിന്റെ നാശത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിനായി സംഭാവന ചെയ്യുന്നത്. എന്നാൽ ഒരനാഥൻ മുതൽ, ഒരു ദരിദ്രൻ മുതൽ, ഒരു ധനികൻ മുതൽ, ഒരു ഉമ്മയും ബാപ്പയും എങ്ങനെയാകണം എന്നുള്ളത് മുതൽ, എങ്ങനെയാകണം ഒരു പേരക്കുട്ടി, എങ്ങനെയാകണം ഒരു മകൻ, എങ്ങനെയാകണം ഒരു അയൽവാസി, എങ്ങനെയാകണം സുഹൃത്ത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരാൻ സയ്യിദ് സുലൈമാൻ നബി പറയുന്നു, ഒരേ ഒരു ചരിത്രമേ ഈ ഭൂമിയിലൊക്കത്തുള്ളൂ, അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. എന്റെ കരളിന്റെ കണ്ഠമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു തന്റെ പെൺമക്കളെ സന്ദർശിക്കാതെ തന്റെ മദീനത്തിന്റെ പള്ളിയിലേക്ക് തിരിച്ചു വരാത്ത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല ഉപ്പയുടെ ചരിത്രമാണോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുക? ഏറ്റവും നല്ല കുടുംബ ബന്ധങ്ങളെ കാത്തുസൂക്ഷിച്ച അലിയുടെ മാതാവ് ഫാത്തിമ ബിൻത് ഖൈസിനെ ഖബറടക്കാൻ വേണ്ടി ഖബറിലേക്ക് ഇറങ്ങി നിന്ന് ആ മയ്യത്ത് ഏറ്റുവാങ്ങി മണ്ണിലേക്ക് വെക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുക? തന്റെ പണയം വെച്ച അയൽവാസിയായ, അതല്ലെങ്കിൽ തന്റെ പരിചയക്കാരനായ മറ്റൊരു സഹോദര സമൂഹത്തിലെ ഒരാളുമായി അങ്ങേയറ്റത്തെ ഒരു ബന്ധം കാത്തുസൂക്ഷിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുക? ഇതൊരു പ്രതിസന്ധിയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണനകളിൽ ഒതുങ്ങാത്ത വിസ്മയമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ നിങ്ങൾ വിശദീകരിക്കും? എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് പറഞ്ഞു തീർക്കും? എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് മുഴുവൻ ഇറക്കി നിർത്തും? ഇത് വലിയ ഒരു പ്രതിസന്ധിയാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകനെ പോലെയാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പ്രവാചകനെ പോലെയാകാനുള്ള ശ്രമത്തിലേർപ്പെട്ട് നിരാശരായി പിന്നീട് നമുക്ക് പിന്മാറേണ്ടി വരും. കാരണം പ്രവാചകനെ പോലെയാകുക സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് മൂന്ന് പേർ നടത്തുന്ന ശബ്ദങ്ങൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഞാനിനി വിവാഹം പോലും കഴിക്കാതെ രാത്രി നമസ്കാരത്തിൽ, നോമ്പിൽ, അതുപോലെ തന്നെ ധാന്യധർമ്മങ്ങളിൽ ഇതിലൊക്കെ ഇടപഴകാനും അതല്ലെങ്കിൽ ഇടപെടാനും പോവുകയാണ് എന്ന് പറഞ്ഞ് ആരാധനകളുടെ അങ്ങേയറ്റം വികൃതമായ, ഒരുപക്ഷെ അവർക്ക് ഏറ്റവും സുഹൃദമായി തോന്നിയ ഒരു ആരാധനാരൂപം തെരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് എത്താൻ, അതല്ലെങ്കിൽ എന്നെ പോലെയാകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോ അക്ഷാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഞാനാണ്, വാർത്തക്കാക്കും ഏറ്റവും അധികം സൂക്ഷ്മതയുള്ളവനും ഞാനാണ്. പക്ഷേ ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, ഞാൻ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ സന്ദേശങ്ങളുടെ സാക്ഷിയാവുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് അദ്ദേഹത്തെ പിന്തുടരുക എന്നുള്ളതിന്റെ വിവക്ഷകൾ നമ്മൾ മനസ്സിലാക്കണം. കമായകൂന റസൂലു അലൈഹിം ഷഹീദ, റസൂൽ എപ്രകാരമായിരുന്നോ നിങ്ങൾക്ക് ഷഹീദായത്, നിങ്ങൾക്ക് സാക്ഷ്യം ഉന്നയിച്ചത്, അതിന്റെ സാക്ഷ്യം നിങ്ങൾ ഉന്നയിക്കേണ്ടത്. നിങ്ങളുടെ സമൂഹത്തിന്റെ അവസ്ഥാന്തരങ്ങളെ, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ പരിഗണിച്ച്, നിങ്ങൾ ജീവിക്കുന്ന കാലത്തിന്റെയും ലോകത്തിന്റെയും നിറത്തെയും രൂപത്തെയും പരിഗണിച്ച് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സാക്ഷികളാകാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നിദാനം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ
വ്യത്യസ്തമായ വാക്യ ഘടനകളോടുകൂടി ഖുർആൻ 10-ലധികം തവണയിൽ നമ്മളോട്, വിശ്വാസി സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കൂ ആ പ്രവാചകന്റെ ചരിത്രം, അത് അദ്ദേഹത്തിന്റെ സ്വയമുള്ള ചരിത്രമാണോ അതോ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണോ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, നമ്മളുടെ ഉമ്മ, നമ്മളോട് പറയുന്നത് ആ പ്രവാചക ജീവിതം സ്വയം നിലക്കൊരു പ്രവാചക ജീവിതമല്ല, മറിച്ച് ഏതൊരു കിതാബാണോ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് ആ കിതാബിനെ നിങ്ങൾക്ക് മധ്യേ വിട്ടേച്ചു പോയി നിങ്ങൾക്ക് സ്വയം നിലക്കത് വിശദീകരിച്ച് നിങ്ങൾ സ്വയം നിലക്കതിന്റെ വിശദീകരണം എടുത്തുകൊള്ളൂ എന്ന് അലക്ഷ്യമായി പറഞ്ഞേക്കാതെ ഏതൊരു പ്രവാചകനാണോ അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നത് ആ പ്രവാചകന്റെ ഗാർഹികവും വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും ഭരണപരവും അന്തർദേശീയവുമായ എല്ലാ ഇടങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ആ ഗ്രന്ഥത്തിലും അതിന്റെ വിശദീകരണമായി പ്രവാചകത്തിനു വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഈ ഗ്രന്ഥം നാം ഇറക്കിയിരിക്കും, ആ ഗ്രന്ഥത്തെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന ദൈവികമായ വാഗ്ദാനം, ആ വാഗ്ദാനം നിലനിന്നതും പ്രവാചകത്തിനുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടു കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക ചരിത്രം അതിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്രവാചകത്തിനുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അതല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ സുന്നത്ത്, സീറത്ത് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാകുന്ന ഏതൊക്കെ സ്രോതസ്സുകളുണ്ടോ, മുസ്ലിം ലോകത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കലയുടെ പേരാണ് ഫന്നു അസ്മാഇ റിജാൽ. അസ്മാഉ റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകമായ ഒരു ശാഖ തന്നെയാണ്. ജർമ്മൻ സ്കോളറായ ഡോക്ടർ സ്പ്രിംഗർ അദ്ദേഹം പറയുന്നു, അറിയപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളുടെ ഓതന്റിസിറ്റി, അതൊരു വ്യക്തിയെ കുറിച്ച് പറയാം, 645,000 പേരുടെ ചരിത്രമാണ്, അവരുടെ ജീവിതമാണ് പ്രവാചകനെ കുറിച്ച് പറയാൻ വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇന്നയാളിൽ നിന്ന് കേട്ടു, ഇന്നയാളിൽ നിന്ന് കേട്ടു, ഇന്നയാളിൽ നിന്ന് കേട്ടു, അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി എന്ന് പറയുന്ന അന്ന കൊണ്ടും അൻ കൊണ്ടും കീല കൊണ്ടും കാല കൊണ്ടും ഒക്കെ പറയപ്പെടുന്ന ഹദീസുകൾ, ഇതിന് നമ്മൾ ലഈഫുകൾ എന്ന് പറയപ്പെടുന്ന ഹദീസ്, നമുക്ക് മുമ്പിൽ ലഈഫ് എന്ന് പറഞ്ഞ് നമ്മൾ ദുർബലം എന്ന് പറഞ്ഞ് തള്ളുകയോ, ദുർബലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളുന്ന ഹദീസുകള് എത്ര സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടാണ് ആളുകൾ തള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലുള്ള ശക്തി കൊണ്ടോ പ്രവാചകൻ ഇങ്ങനെ പറയുമോ എന്നുള്ള സംശയം കൊണ്ടോ അല്ല, മറിച്ച് അത് വന്ന വഴിയിൽ ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉയർന്നാൽ ആ ഹദീസ് ലൈഫായി പോകും. മനുഷ്യ ബുദ്ധിക്ക് അത് സ്വീകാര്യമാണോ, മനുഷ്യബുദ്ധി അത് നിരാകരിക്കുന്നോ എന്നുള്ള ചോദ്യത്തെക്കാൾ ഉപരിയായി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട വഴിയിലെ വിശുദ്ധിയാണ് 645,000-ത്തിലധികം ആളുകളുടെ ഹദീസുകളിൽ റാബികളായും റിപ്പോർട്ടർമാരായും ആരിൽ നിന്നാണോ കേട്ടത് അവരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടതിനെ കുറിച്ച് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഫന്നു അസ്മാഇ റിജാൽ, ഹദീസ് നിദാന ശാസ്ത്രത്തിലെ വളരെ അത്ഭുതകരമായ ഒരു ശാഖ മുസ്ലിം ലോകത്തിന് സ്വന്തമായിട്ടുള്ളത്. പ്രവാചകന്റെ മേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വന്തം സമൂഹത്തെ പണിതത്, സ്വന്തം സമൂഹത്തെ എങ്ങനെയാണ് നിർമ്മിച്ചെടുത്തത്? പ്രവാചകന്റെ മേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരം നമുക്കില്ല, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ സമൂഹത്തിന് തോന്നിയിരുന്നു അത് ഉസാമത്ത് ബിനു സയ്ദാണ്, കാരണം സെയ്ദിനോടായിരുന്നല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. എന്നാൽ ചിലപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ശുപാർശ ചെയ്യിപ്പിക്കാൻ സഹാബികൾ ഉസാമത്ത് ബിനു സയ്ദിനോട് പറയുമായിരുന്നു,
താങ്കൾ ചെന്നൊന്ന് റസൂലിനോടൊന്ന് ശുപാർശ ചെയ്ത് നോക്ക്. റസൂൽ ചിലപ്പോ കേട്ടാലോ വേറൊരു കൂട്ടർക്ക് തോന്നിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമറിനോടായിരുന്നു. വേറൊരു കൂട്ടർക്ക് തോന്നിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്തുൽ യമാനിനെയായിരുന്നു. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ. എങ്ങനെയാണ് പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകളെ അവരർഹിക്കുന്ന സ്ഥാനം നൽകി പരിഗണിക്കുന്നതോടൊപ്പം തന്റെ പ്രിയപ്പെട്ടവരാക്കി വെച്ചത് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. ആരാണ് പ്രവാചകന്റെ പെറ്റ്, പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ? ആരാണ് ഖലീലുർ റസൂൽ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആ പ്രവാചകനായി വരുന്നത് വരേണ്ടിയിരുന്നത് ഉമറാകുമായിരുന്നു എന്ന് പറഞ്ഞ് ഉമറിന്റെ സ്ഥാനം ഉദ്ഘോഷിച്ച, ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ദുന്നൂറൈൻ സയ്യിദുൽ ജന്ന എന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ വിജ്ഞാനത്തിന്റെ ഗോപുരവും വിജ്ഞാനത്തിന്റെ നഗരവുമാണ്. ആ നഗരത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാതിലാകട്ടെ അലിയുമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമൂഹത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വിശ്വാസ സൂക്ഷിപ്പുകാരൻ അബൂബൈദത്തുൽ ജറാ റളിയല്ലാഹുമാണെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്. എന്നാൽ തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ നിജപ്പെടുത്തിയ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്നത്, വിന്യസിക്കുന്നത് എന്നുള്ളതിന്റെ രസതന്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഓരോരുത്തരുടെയും കാലിബർ? എന്താണ് ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത്? എന്താണ് ഓരോരുത്തരെ കൊണ്ടും സമൂഹത്തിനും ഇസ്ലാമിനും ഗുണമുള്ളത്? അവരെ അതത് സ്ഥാനങ്ങളിൽ നിർത്താനുള്ള പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവ്. ചരിത്രത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പ്രവാചകൻ മരിക്കാൻ കിടക്കുന്ന അതേ സന്ദർഭം. പ്രവാചകൻ മരണപ്പെടുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് റോമയിലേക്ക് പുറപ്പെടുന്നതിന്, റോമൻ സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സൈന്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കി വിടുന്നത്. തന്റെ മരണം, തന്റെ അസ്വസ്ഥതകൾ, തന്റെ ശാരീരികമായ അവശതകൾ, തനിക്ക് ശേഷമുള്ള നേതൃത്വത്തെ കുറിച്ചുള്ള ആകുലതകൾ പിടികൂടേണ്ട ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താനില്ലാതെ പുറപ്പെടുന്ന ആ സംഘത്തിന് നേതാവായി ഒരുക്കുന്നവരെ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള, 17 വയസ്സ് കഴിഞ്ഞ്, 18 വയസ്സ് തികയാൻ ദിവസങ്ങൾ ബാക്കിയുള്ള ഉസാമത്ത് ബിൻ സെയ്ദിനെ. ചരിത്രത്തിൽ വലിയൊരു തീരുമാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ലോകം കലശലായി എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ മദീന വിട്ട് ജുർഫ് എന്ന് പറയുന്ന പ്രദേശത്ത് ആ സംഘം ക്യാമ്പ് ചെയ്യുകയാണ്, പോയിട്ടില്ല മുന്നോട്ട്. പ്രവാചകന്റെ മരണശേഷം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വരെ ആളുകൾ ചോദിക്കുന്നുണ്ട്, റസൂല് തെരഞ്ഞെടുത്ത ആ നേതൃത്വം തന്നെ വേണോ നമുക്ക്? വലിയ സൈന്യത്തെയാണ് നേരിടാൻ പോകുന്നത്, 18 വയസ്സുകാരന്റെ നേതൃത്വത്തിൽ ഈ സൈന്യം ഓർമ്മിപ്പിച്ചോ? ആ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട്? അബൂബൈദത്തുൽ ജറാഹ് ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോ ജുർഫിലുള്ള ഉസാമത്ത് ബിൻ സെയ്ദിന്റെ ക്യാമ്പിലാണ്. അത്ഭുതപ്പെട്ടു പോകുന്നു, ഈ ലോകത്ത് നിന്ന് തന്റെ നേതൃത്വം പിൻവാങ്ങുന്നു എന്ന ധാരണയുള്ള സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നേതാവാക്കി വിടാനുള്ള ധൈര്യം. ഒരു ചെറുപ്പക്കാരൻ, ആരെയാണ് നേതാവാക്കി വിടേണ്ടത്? അയാളെ നേതാവാക്കി വിടാനുള്ള അസാമാന്യമായ ഡിസിഷൻ പവർ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ചിലരോട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു, നിന്റെ നേതാവാണ് കൊള്ളൂല. അതിലൊരു പ്രശ്നം ഉണ്ടായില്ല, നമുക്ക് അങ്ങനെയുണ്ട്, എല്ലാവരും നേതാവാണ് ചിലരോട് പറയൂല.
നേതാവാകാനുള്ള ക്വാളിറ്റി ഒന്ന് വേറെയാണ്. നേതാവാകാതിരിക്കുന്നതാണ് നല്ലത് എന്നും അതും വേണമല്ലോ, അതൊരു ഉപദേശമാണ്. അബൂദറുൽ ഗഫാരി ഒരു ഗോത്രത്തിന്റെ നേതാവാണ്, നേരത്തെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാജ്യത്തിന്റെ വിസ്തൃതിയെ കണ്ട് കുറെ പേരെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും പ്രവിശ്യകളിലും ഗവർണർമാരായി നിയമിക്കുമ്പോ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു തോന്നി, തർക്കേടില്ല, നമ്മളും നല്ലൊരു ഗവർണറാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ നേതാവാണ്. അബൂദറുൽ ഗഫാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അലാ തസ്തഅ്മിലുനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒരു ഗവർണർ ആക്കിക്കൂടെ? എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പരിഗണിക്കാമെന്നല്ല പറഞ്ഞു. യാ അബദർ, അല്ലയോ അബൂദർ, ഇന്നക ലളീഫ്, നേതൃത്വം എനിക്ക് പറ്റിയ പണിയല്ല. നേരത്തെ നേതാവായ ഒരാളോടെ പറയാം, ഇന്നക ലളീഫുൻ, താങ്കൾ ദുർബലനാണ്. വഇന്നഹ ലഅമാന, അതാകട്ടെ അതൊരു അമാനത്താണ്. വഇന്നഹ ലഹിസ്യുൻ വലദാമ, അത് നിന്ദ്യതയും ഖേദവുമായി ഭവിക്കും. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഇല്ലാമൻ അദാ ബിഹഖിഹ, അതിന്റെ യഥാർത്ഥ നിർവഹണം നിർവഹിച്ചവർ കുഴിച്ച് ഓരോ നേതൃത്വവും നാളെ കനത്ത കൂരമ്പുകളായി തിരിച്ചു വരുന്ന വല്ലാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രവാചകത്തിനായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ രണ്ട് സംഭവങ്ങളും പഠിപ്പിക്കുന്നത് നമ്മളെ? ആരെയാണോ നേതാവാക്കേണ്ടത്, ആരെയാണോ മുന്നോട്ട് നയിക്കേണ്ടത്, ആരെയാണോ പുഷ് ചെയ്ത് വിടേണ്ടത്, അതിൽ ബാക്കിയുള്ളവരുടെ താല്പര്യമൊന്നല്ല. തന്റെ നിരീക്ഷണ മാണവത്തിൽ, അവരെ കുറിച്ചുള്ള തന്റെ അറിവിൽ, അവരെ കുറിച്ചുള്ള മതിപ്പിൽ, അവരുടെ കഴിവിലുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഉസാമത്തു ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ വിടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ചോദിച്ചത്, ഇനി ഉസാമയുടെ കീഴിൽ തന്നെ പോണോ? റസൂൽ വെച്ചല്ലോ, ഇനി താങ്കളാണ് തീരുമാനമെടുക്കേണ്ടത്. അബൂബക്ര സിദ്ദീഖ് പറഞ്ഞു, റസൂല് കെട്ടിയ കൊടി ഞാൻ അഴിക്കൂല. ഉസാമയുടെ നേതൃത്വത്തിൽ തന്നെ ആ സംഘം പോയി. എങ്ങനെയാണ് രണ്ടുപേരെ വ്യത്യസ്തമായ രീതിയിൽ പറയേണ്ടത് പറഞ്ഞു, ചിലത് പറയേണ്ടതില്ലാത്ത വിധം അവരെ അയച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നേതൃത്വം തെളിയിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ്. വേറൊരു സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ജുമഅക്ക് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരു സഹാബിയെ കാണുന്നില്ല. സഹാബിമാർ എത്ര പേർ ജുമഅക്ക് കൂടി എന്നുള്ളതിനെ കുറിച്ച് പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രവാചകൻ രണ്ടോ മൂന്നോ ആഴ്ച തുടർച്ചയായി ഒരാളെ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ട് വിളിപ്പിച്ചു. സഹാബി പറഞ്ഞു, അൻസാരി സഹാബി, വല്ലാത്ത പ്രയാസത്തിലാണ്, ജീവിതം രണ്ടറ്റം മുട്ടുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള മണ്ടിപ്പാച്ചില്ലാണ്, അതുകൊണ്ട് ഇപ്പോ മദീന കേന്ദ്രമാക്കിയിട്ടല്ല ഉള്ളത്, വേറെ സ്ഥലത്താണ്. യസ്രിബിലല്ല ഉള്ളത്, വേറെ സ്ഥലത്താണ്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അതുകൊണ്ട് കാണാം. റസൂൽ പറഞ്ഞു, ഓക്കെ, എങ്കിൽ പോയി. വേറൊരു സഹാബി അസർ നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കുന്നു. അസർ നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം പോലും ഇല്ലാത്തൊരു സമയം, ഒരു സഹാബി പള്ളിയിൽ തന്നെ ഇരുന്ന് കുറെ നേരം പ്രാർത്ഥിക്കുന്നു, കുറെ നേരം കരയുന്നു. നല്ല കാര്യങ്ങൾ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. തുടർച്ചയായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ കരച്ചിലും കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചു. എന്താണ് കാര്യം? ആള് പറഞ്ഞു, വല്ലാത്ത കടം, കടൽ കയറി മുടിച്ചു, രാത്രി ഉറക്കില്ല, പുറത്തിറങ്ങിയ മാനുമില്ല, വല്ലാത്ത പ്രശ്നമാണ്, ഒരു വഴിയുമില്ല. പ്രാർത്ഥിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങോട്ട് വന്നത്, കടത്തിന് വേണ്ടി, കടമുള്ളവർക്ക് വേണ്ടി, കടബാധിതർക്ക് വേണ്ടി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിച്ചു തുടങ്ങുന്ന ആ സന്ദർഭത്തില് അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഗലബത്തിദ്ദൈൻ,
കടത്തിന്റെ അധികാരത്തിൽ നിന്ന് ആധിക്യത്തിൽ നിന്ന് അഭയം നേടുന്നു. അള്ളാഹു എന്നോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിലാണ് ആ മനുഷ്യനെ പിന്നീട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കല്ല പോയി പണിയെടുക്കാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞത് രണ്ടവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഒരു മനുഷ്യനെ കാണേണ്ടടുത്ത് കാണുന്നില്ല, മറ്റൊരാളെ കാണാൻ പാടില്ലാത്തടുത്ത് കാണുന്നു. ഒരാളെ അവസരത്തിൽ കാണേണ്ടടുത്ത് കാണുന്നില്ല, മറ്റൊരത്തിൽ അനവസരത്തിൽ കാണുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ആ സമൂഹത്തെ സൂക്ഷ്മം നിരീക്ഷിച്ചത് എന്ന് കരുതുക. ബദവിയായ ഗ്രാമീണനായ മറ്റൊരറബി, അൻസാരിയായ സഹാബികളിൽ ഗണിക്കാവുന്ന ഒരാൾ മദീനയിൽ വന്ന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ തന്റെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്ത് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൂക്ഷ്മമായ മനുഷ്യനെ നിരീക്ഷിക്കുകയാണ്. പുറകിൽ നിന്ന് വന്ന് ആ മനുഷ്യന്റെ കണ്ണു കുത്തിയിട്ട് റസൂൽ ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായി. നമ്മളൊക്കെ വളരെ തമാശയ്ക്ക് കുട്ടികളുടെ ചെയ്യുന്ന പരിപാടി, ഇയാൾക്ക് ശബ്ദത്തിലൂടെ തന്നെ പ്രവാചകനാണെന്ന് മനസ്സിലായി. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്പർശം, ആ സാന്നിധ്യം, അത് കൂടുതൽ അനുഭവിക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ ശരീരം മൊത്തം തപ്പി കുറെ നേരം കഴിഞ്ഞിട്ടാണ് അള്ളാഹിന്റെ റസൂലാണെന്നുള്ള മറുപടി അയാൾ പറഞ്ഞത്. എത്ര സുന്ദരമായ മധുരതരമായ അനുഭവമായിരിക്കും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം. അതിലുപരി തന്റെ നേതാവിനെ സംബന്ധിച്ച് ആ അനുയായി അനുഭവിച്ചിട്ടുണ്ടാകുക എന്നൊന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മളൊക്കെ നമ്മൾ ചോദിക്കുക, എങ്ങനെയൊക്കെയുണ്ട് ബിസിനസ്, എത്ര ദിവസം വരാറുണ്ട്, കച്ചവടക്കുണ്ടോ? എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ അത്ര വലിയ പരിചയക്കാരില്ലാത്തോടത്ത്, അത്ര വലിയ പരിചയമില്ലാത്തവരോട് കുറച്ചൊക്കെ ഡിസ്റ്റൻസ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെടുത്തുന്ന നേതാവായിരുന്നു. എങ്ങനെയാണ് സ്വന്തം അനുയായികൾക്ക് അനുഭവപ്പെടുന്ന നേതാവായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് എനിക്ക് തോന്നുന്നു പാതിരാവും കഴിഞ്ഞ് പറഞ്ഞ് പ്രസംഗിച്ചാലും തീരാത്ത യത്രം. ഹൈക്കലിന്റെ മുഹമ്മദോ മാർട്ടിലിംഗ്സിന്റെ മുഹമ്മദോ നിങ്ങളെടുത്ത് വായിച്ചു. മാർട്ടിലിംഗ്സിന്റെ മുഹമ്മദ് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ കരുതൂ, ഒന്നതിന്റെ ആഖ്യാന ശൈലി, വശ്യമായ അതിന്റെ സൗന്ദര്യം, അതിലുപരി ഇബ്നു സഅദിന്റെയും ഖബരിയുടെയും ഇബ്നു ഇസ്ഹാഖിന്റെയും ഇബ്നു ഹിഷാമിന്റെയും എല്ലാം സീറകളിൽ നിന്ന് ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്തപ്പെടാതെയും നമ്മൾ അധികമൊന്നും ഉദ്ധരിക്കാതെയും പോയ പ്രവാചക ചരിത്രത്തിന്റെ അടരുകൾ, ലേയറുകൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയുടെ മാർട്ടിലിംഗ്സ് പറയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ, എപ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വന്തം സമൂഹത്തിന് വലിയ നിലപാടുകൾ പ്രതീക്ഷിച്ചിരുന്നത്? പ്രവാചകനെ അവരെ അത്ഭുതപ്പെടുത്തി അവരോട് സൗമ്യമായി ഇടപെട്ടാളെ. ചരിത്രത്തിൽ നമ്മൾ അധികമൊന്നും കേൾക്കാത്ത ഒരു പാഠം, അതുകൊണ്ടാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. പ്രവാചക ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടവരായിരിക്കും, പക്ഷേ പ്രവാചക ചരിത്രത്തിലെ ഒളിമങ്ങാത്ത ഏടുകളായിട്ട് പോലും നമ്മളുടെ സ്മൃതികളിലും ഓർമ്മകളിലും അധികമൊന്നും ഇളക്കവും അനക്കവും തട്ടാതെ, എന്നാൽ ന്യായമായും വരേണ്ടുന്ന ഓർമ്മകൾ, അതിനെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മക്കം ഫത്ഹിന്റെ ദിവസം, ഫത്ഹ് മക്കയുടെ ദിവസം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോടാണ് പറയുന്നത്, അല്ലയോ ബിലാൽ, മടി കൂടാതെ എന്റെ ചുമലിലേക്ക് കാലെടുത്ത് വെച്ച് കഅബക്ക് മുകളിൽ കയറി വിജയ കാഹളം, അള്ളാഹു അക്ബർ മുഴക്കും. അള്ളാഹു അക്ബറിന്റെ സൗന്ദര്യമാർന്ന, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി ആ സമൂഹം മൊത്തം കണ്ട രംഗം ബിലാലിന്റെ വിജയ പ്രഖ്യാപനം. ഒരു കാലത്ത് എത്യോപ്യൻ അടിമകളായി മാത്രം ഗണിക്കപ്പെട്ട് അറേബ്യയിൽ ഒരു സ്ഥാനവുമില്ലാതെ മനുഷ്യരാണോ ജന്തുക്കളാണോ
എന്നുള്ള നിർവചനത്തിന് പോലും പുറത്തായി ജീവിച്ചിരുന്ന ഒരാൾ ഇസ്ലാമിന്റെ വിജയ കാമറ മുഴക്കുന്ന ദിവസം ആ രംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയാറുണ്ട് ബിലാലിന്റെ വലിയ ബാങ്കാണ് അതല്ലെങ്കിൽ വലിയ സൗന്ദര്യമുള്ള അതിലുപരി ശബ്ദ ഗാംഭീര്യമുള്ള മധുരമുള്ള ശബ്ദമാണെന്ന് പറയാറുണ്ട്. പക്ഷെ ബിലാലി ബാങ്ക് കൊടുത്തത് കൂട്ടത്തിലൊരു മുസ്ലിം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേറൊരാള് മക്കാരനായ ഒരാൾ, ഇന്ന് നമ്മൾ ഇഖാമത്തും ബാങ്കും കൊടുക്കുന്നത് ഹനഫി മദ്ഹബനുസരിച്ചും ഹംബലി മദ്ഹബനുസരിച്ചും അബൂ മഹദൂറ എന്ന് പറയുന്ന വേറൊരു മുഅദ്ദിനെ പരിഗണിച്ചും അദ്ദേഹത്തിന്റെ ബാങ്കിനെയും ഇഖാമത്തിന്റെയും കണക്കുകൾ പരിഗണിച്ചിട്ടാണ്. അബൂ മഹദൂറ ബിലാലിനെ നോക്കി ചിരിച്ചു, ഇതൊക്കെയാണ് ഒരു ബാങ്ക്, ഞാൻ കൊടുക്കൂല, ഇത് നല്ല ബാങ്ക്. അതായത് ബിലാലിന്റെ ശബ്ദം അത്ര പോരാ എന്നാണ് മഹദൂറ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. സുഹൃത്തുക്കൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു കറുത്ത ഒരു മനുഷ്യൻ കയറിന്ന് അള്ളാഹു അക്ബർ എന്നിങ്ങനെ വിളിക്കുന്നു, അതിനൊരു ഭംഗിയില്ല. അവരുടെ പരാതി എന്താണ്? ഇങ്ങനെയൊന്നല്ല ബാങ്ക് കൊടുക്കുന്നത്, കുറച്ചും കൂടെ നന്നായി ബാങ്ക് കൊടുക്കുക, എന്ത് ബാങ്കാണ്? ആദ്യം ഒരു സംസാരമായിരുന്നു, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയായി, പിന്നീട് പരിഹാസമായി, പിന്നീട് ചിരിയായി, കളിയായി. നാലോചിച്ച് നോക്കണം, അള്ളാഹു അക്ബർ എന്ന വിജയ പ്രഖ്യാപനത്തിന്റെ മന്ത്രം മുഴങ്ങുന്ന സമയത്ത് ഒരു 10-20 പേര് അവിടെ നിന്ന് കൂട്ടം കൂടി ചിരിക്കണം. നമ്മളൊക്കെ ഇനി ആ സന്ദർഭത്തിൽ പിന്നെ അയാൾ ബഹിഷ്കരിക്കാൻ പിന്നെ വേറൊരു സാധനമല്ല, മഹല്ലീനൊക്കെ ബഹിഷ്കരിക്കാൻ പിന്നെ അത് മതി. 3 മാസത്തേക്ക് അയാൾ പുറത്താണ്, സസ്പെൻഡാണ്. റസൂൽ വിളിച്ചു അബൂ മഹദൂറയെ വിളിച്ചു, ബിലാലിന് പകരം ബാങ്ക് കൊടുക്കും കയറുമ്പോൾ നിനക്ക് ആഗ്രഹമുണ്ടായിരുന്നല്ലേ, ചോദിച്ചു. എത്ര മനസ്സിൽ ഒളിപ്പിക്കാത്ത ചോദ്യമാണ്, നേരിട്ടാണ് ചോദ്യം. അബൂ മഹദൂറയോട് പറഞ്ഞു, നീയൊന്ന് ബാങ്ക് വിളിച്ചേ കേൾക്കട്ടെ. അബൂ മഹദൂറ വളരെ ഭംഗിയായി ബാങ്ക് വിളിച്ചു, നല്ല ബാങ്ക്. അൻത മുഅദ്ദിൻ അഹ്ലി മക്ക, ഇനി മുതൽ മക്കയിലെ മുഅദ്ദിൻ താങ്കളാണ്. അത്ഭുതപ്പെടുത്തുന്ന തീരുമാനം. എപ്പോഴാണോ ആ സമൂഹത്തിനും ആ രംഗത്തിനും അതിന്റെ തീവ്രതയും കാഠിന്യവും അതിന്റെ ഡെൻസിറ്റിയും സാന്ദ്രതയും എല്ലാം മനസ്സിലായ ഘട്ടത്തിൽ, പിന്നീട് അവിടെ ഒരു ആക്ഷൻ എടുത്തുകൂടി അവർ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മാത്രമേ തിരിയാത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം, പിന്നെ അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരണം. ഒരു സമൂഹത്തിന് ഒരു കുറ്റത്തിന്റെയോ പാപത്തിന്റെയോ ഗൗരവത്തെ കുറിച്ച് ബോധ്യമില്ലാതെ ഒരു കൂട്ടർ തെറ്റെയ്യുമ്പോ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷെ താക്കീത് ചെയ്യേണ്ടി വരും, ശിക്ഷിക്കേണ്ടി വരും, അത് വേറൊരു കാര്യമാണ്. ഉഹുദ് യുദ്ധം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ സഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് അവഗണിച്ചതിന്റെ ഫലമായി അബ്ദുല്ലാഹിബ്നു ജുബൈറിന്റെ കൂടെ നിർത്തപ്പെട്ടിരുന്ന 65-ലധികം സഹാബിമാരിൽ വെറും 15 പേർ മാത്രം ബാക്കിയാവുകയും 50-ലധികം ആളുകൾ ഇറങ്ങിപ്പോരുകയും ചെയ്തൊരു ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ മുസ്ലിം സൈന്യത്തിന് വലിയ വിജയം സംഭവിച്ചു എന്ന മട്ടിലൊരു പ്രതീതി ഉണ്ടായപ്പോൾ തങ്ങളുടെ ജഡങ്ങളെ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് കണ്ടാൽ പോലും ഇവിടെ നിന്നും അടിയണിയരുത് എന്നുള്ള പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ലംഘിക്കപ്പെട്ടു. ആലോചിച്ച് നോക്കുക, എത്ര വലിയ പരാജയമാണ് ഉഹുദിനുണ്ടായത്. ആ ഉഹുദിൽ നിന്ന് നേരെ മദീനക്ക് നേരെ ഗമിക്കാനുള്ള ആ ബോധം ഖുറൈശികൾക്ക് ഇല്ലാതെ പോയത് മാത്രം, ഞങ്ങൾ ബദറിന്റെ പ്രതികാരം വീട്ടിയത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള അബൂ സുഫിയാന്റെ ചോദ്യവും ഇനി ഉഹുദിൽ വെച്ചല്ല അടുത്ത കൊല്ലം ബദറിൽ വെച്ച് തന്നെ നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞവർ പോവുകയാണ് ചെയ്തത്. മദീനക്ക് നേരെ പോകാനുള്ള ഒരു ബുദ്ധിയാണ് എനിക്ക് തോന്നിയില്ല. പറഞ്ഞു വന്നത് അതല്ല. 72-ലധികം സഹാബിമാർ
വേറെ കണക്കനുസരിച്ച് അതിലും കൂടുതൽ സഹാബിമാർ മരണപ്പെട്ട് അവരുടെ ശഹാദത്തിന്റെ ദേഹവും എത്തി മദീനയിലേക്ക് തിരിച്ചു നടക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാടിറങ്ങുന്നു, ആകാശ ലോകത്തു നിന്ന് വഹി ഇറങ്ങുന്നു. ആ വഹിയിന്റെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തു ആലി ഇംറാനിലെ 159-ാമത്തെ സൂക്തമാണോ? فَبِمَا رَحْمَةٍ مِّنَ اللَّهِ لِنْتَ لَهُمْ وَلَوْ كُنْتَ فَظًّا غَلِيظَ الْقَلْبِ لَانْفَضُّوا مِنْ حَوْلِكَ فَاعْفُ عَنْهُمْ وَاسْتَغْفِرْ لَهُمْ وَشَاوِرْهُمْ فِي الْأَمْرِ فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ. ഷുറ ഖുർആൻ പ്രവാചകനെ ആ സന്ദർഭത്തിൽ ഒരുപക്ഷേ മനസ്സിൽ വികാര പ്രക്ഷുബ്ധത അലയടിക്കുന്ന മദീനയിലെത്തിയാൽ ഏതൊരു കൂട്ടരാണോ ഈ കൊടിയ തെറ്റ് ചെയ്തത്, സ്ട്രാറ്റജിക്കലായ ഒരു പൊസിഷനിൽ നിന്ന് മാറി ഇസ്ലാമിക നേതൃത്വത്തിന്റെ ആജ്ഞകളെ കൈവെടിഞ്ഞത്, അവരങ്ങേറ്റം പേടിച്ചു പോയൊരു സന്ദർഭമായിരുന്നു. മദീനയിൽ പോലെ റസൂൽ എന്ത് ആക്ഷൻ എടുക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിയ ആക്ഷൻ ഒന്നും വേണ്ട. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ലിന്തലഹും, താങ്കൾ അവർക്ക് യോജിച്ച നിർമ്മലനും ലോലഹൃദയനും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട സ്വഭാവ പ്രകൃതക്കാരനുമായി തീർന്നു. വലൗകുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലി, താങ്കളുടെ പ്രഭാഷണമോ താങ്കൾ ഓതിക്കൊടുക്കുന്ന ഈ ഖുർആൻ വാക്യങ്ങളോ അല്ല താങ്കളിലേക്ക് അധിക പേരെ മടുപ്പിക്കുന്നത്, മറിച്ച് താങ്കളുടെ ഈ സ്വഭാവം തന്നെയാണ്. താങ്കൾ പരുഷ ഹൃദയനായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ഇക്കാണുന്ന ഉസ്മാനും അലിയും അബൂബക്കറും ഇവരൊക്കെ എന്നെ വിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് തെറ്റുപറ്റി, നഷ്ടം സംഭവിച്ചു, ഷഹാദത്ത് നടന്നു, കുറെ പേർ രക്തസാക്ഷികളായി. ആരാണോ തെറ്റ് ചെയ്തത്, വീഴ്ച സംഭവിച്ചത്, അവർക്ക് പുറപ്പെടുന്നു. ആർക്കാണോ തെറ്റ് പറ്റിയത് അവർക്ക് വേണ്ടി താങ്കൾ നേതാവാണ് പ്രാർത്ഥിക്കുക. അവരോട് ഇനിയും കൂടിയാലോചനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. വലിയ അർത്ഥഗർഭമായ വാക്കാണ്. ആരിൽ നിന്നാണോ തെറ്റ് സംഭവിച്ചത്, ആരുമുഖേനയാണോ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ട ഉഹുദ് പരാജയം സംഭവിച്ചത്, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വശാബിറുഹും ഫിൽ അംർ, ഇനി മുതൽ ഒറ്റക്ക് തീരുമാനിക്കാമെന്നും വേണ്ട, അവരോട് ചോദിക്കുക. തെറ്റുപറ്റിയവരാണ് എന്നുള്ളത് കൊണ്ട് ഇനി മുതൽ അവരെ ഷൂറയിൽ നിന്ന്, അവരുടെ അഭിപ്രായത്തിൽ നിന്ന് വിലക്കേണ്ടതൊന്നുമില്ല. എന്നിട്ടൊരു തീരുമാനമെടുത്താൽ പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ എത്രമാത്രം ഘനഗാംഭീര്യമുള്ള സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് പറഞ്ഞ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധം പരിചയപ്പെടുത്തുന്നത് വെറുതെയല്ല, അതൊരാകസ്മികതയല്ല, മറിച്ച് അത് ദൈവിക പ്രോക്തമായ ദൈവപ്രോക്തമായ ഒരു സന്ദേശത്തോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് അതിനെ വളരെ പ്രാക്ടിക്കലായി ഇറക്കി വെക്കുകൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാകുന്ന മറ്റൊരിടം അദ്ദേഹത്തിന്റെ വലുപ്പത്തിലെ ചെറുപ്പമാണ്. എത്ര വലുതാകുന്നോ അത്രത്തോളം ചെറുതാകുന്ന പ്രവാചകനെയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ചരിത്രത്തിന്റെ എവിടെയെങ്കിലും ഏത് കോണിലെങ്കിലും എഴുതപ്പെട്ട സീറകളിൽ പറയപ്പെട്ട ഹദീസുകളിൽ എവിടെയെങ്കിലും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇത്ര നേടി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയത് കാണുന്നു. ചരിത്രത്തിൽ ഗ്രേറ്റ് അലക്സാണ്ടർ നാം കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്തിനാണ് അച്ഛാ
മാസിഡോണിയയിലെ ഫിലിപ്പിനോട് അലക്സാണ്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛൻ ഫിലിപ്പിനോട് അലക്സാണ്ടർ ചോദിച്ചു, ഇങ്ങനെ ഇങ്ങനെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാല് കുറച്ച് എനിക്ക് കൂടി ബാക്കി വെക്കൂലേ, കാരണം ലോകം തീർന്നു പോകും. ഇങ്ങനെ ചോദിച്ച ചരിത്രത്തിലെ മഹാന്മാരായ അലക്സാണ്ടർമാരുണ്ട്. ആ മഹാന്മാരായ അലക്സാണ്ടർമാർ ചരിത്രത്തിൽ ഇത് തങ്ങളുടെ കെങ്കേമത്തരമായിട്ടാണ് മനസ്സിലാക്കിയത്. എന്നാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്, വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്നത് താൻ പുറത്താക്കപ്പെട്ട പ്രദേശത്തേക്കാണ്. മറ്റുള്ളവർ വേറെ ഇടങ്ങളിലേക്ക് അരിച്ചു കയറുകയാണെങ്കിൽ പ്രവാചകൻ എവിടെ നിന്നാണോ പുറത്താക്കപ്പെട്ടത് അവിടെ നിന്ന് തിരിച്ചു വരിക. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്ന ഫത്ഹ് മക്കയുടെ ആ ഘട്ടത്തെ കുറിച്ച് ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ എത്രത്തോളം താഴ്മ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ അനുഭവം, ഒരു പക്ഷെ അഭിനയം എന്നാണ്, അഭിനയം എന്നാൽ കപടയുക്തിയുടെ അഭിനയത്തെ അല്ല ഞാൻ പറയുന്നത്. ഒട്ടകത്തിന്റെ കൂനിയോട് ചേർന്ന് പതിഞ്ഞു കിടന്നു വരുന്ന പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസമാണെന്നും പ്രതികാരത്തിൻ്റെതല്ലാത്ത ദിവസമാണെന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചു വരുന്ന, കണ്ടില്ലേ ഞാൻ നിങ്ങൾക്കുമേൽ ഇപ്പോൾ നേടിയ വിജയമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു വരാത്ത പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി എന്ന നിലക്ക്, സംഘടനകൾ എന്ന നിലക്ക്, പ്രസ്ഥാനങ്ങൾ എന്ന നിലക്ക്, സാമൂഹിക സംഘങ്ങൾ എന്ന നിലക്ക് വലിയ പാഠമുണ്ടാവും പ്രവാചകൻ. അള്ളാഹു നമ്മളെ കൊണ്ട് എന്ത് നിർവഹിപ്പിക്കുന്നുവോ അത് ദൈവികമായ നിശ്ചയമാണ്. വിശ്വാസി സമൂഹം ഈ ലോകത്ത് ദൈവഹിതത്തിനനുസരിച്ച് ദൈവിക ദൗത്യം നിർവഹിക്കുന്നുവെങ്കിൽ അതിൽ സ്വന്തമായി വലുപ്പം പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ഏറ്റവും അവസാനം വിശുദ്ധ ഖുർആനിൽ പരിപൂർണമായി അവതരിച്ച അവസാന സൂറത്ത് ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹമ്ദി റബ്ബിക വസ്തഗ്ഫിർ. പ്രവാചകനോട് അവസാനം പറയുന്ന വാക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കാം. അപ്രീസിയേഷൻ ഇസ്ലാമിൽ അസ്തഗ്ഫിറുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു, ഇതൊക്കെ 23 കൊല്ലക്കാലം ചെയ്ത എല്ലാ കാര്യങ്ങളെയും സംക്ഷേപിച്ചുകൊണ്ട് സംഗ്രഹിച്ചുകൊണ്ട് അതിന്റെ രത്ന ചുരുക്കമായി ഒരു സൂറത്തിറങ്ങിയിട്ട് അതിന് അവസാനം പറയുന്നത് ഇതൊക്കെ കിട്ടി, ഇനി അള്ളാഹനെ സ്തുതിക്കുക, അള്ളാഹുവിനോട് ഭാവമോചന പ്രാർത്ഥന നടത്തുക. അവനത് സ്വീകരിക്കും, അവൻ പുറത്തു തരും. ഇസ്ലാമികമായ ദൗത്യ നിർവഹണത്തിൽ വ്യക്തികൾക്കോ സംഘടനകൾക്കോ വലുപ്പം പറച്ചിലുകൾക്ക് ഒരു സാധ്യതയില്ല എന്നോ, എന്തെങ്കിലും ഇസ്ലാമികമായ ദൗത്യം അവരാൽ നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവീഹിതം പുലർന്നു, അവരിലൂടെ പുലർന്നു, അതിനുള്ള തൗഫീഖ് അവർക്ക് ലഭ്യമായി എന്നുള്ളതിൽ തവിനൊന്നുമില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ അസ്തഗ്ഫിറുള്ള പറയുന്നത്. തെറ്റ് കഴിഞ്ഞാലാണ് നമ്മളുടെ അസ്തഗ്ഫിറുള്ള പറയുന്നത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലോ അസ്തഗ്ഫിറുള്ള പറയേണ്ടത്. പക്ഷെ നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെയാണ് അസ്തഗ്ഫിറുള്ള. കാരണം പെർഫെക്ഷന് ശേഷമാണ് ഇസ്ലാമിൽ അസ്തഗ്ഫിറുള്ളയുടെ സ്ഥാനം. അത്ര വലിയൊരു പാഠമാണ് നിങ്ങളുടെ കഴിവിനപ്പുറമായി നിങ്ങൾക്ക് ദൈവം തന്ന, അള്ളാഹു തന്ന അവസരമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈ സെൽഫ് സെന്റർഡ് പുതിയ കാലത്തിന്റെ പ്രശ്നം, വ്യക്തി കേന്ദ്രീകൃതമായ അതല്ലെങ്കിൽ വ്യക്തി നമസ്കരിക്കുമ്പോൾ പോലും വ്യക്തി വ്യക്തിയെ തള്ളിയാണ് നമസ്കരിക്കുന്നത്. കിഴക്കിന്റെ കവി, ഇസ്ലാമിന്റെ കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറയുന്നുണ്ട്, നമസ്കരിക്കുമ്പോ ഹൃദയം താങ്ങി വളരെ ഭാരത്തോടുകൂടി ദൈവത്തിന് മുമ്പിൽ കമിഴ്ന്നടിച്ച് വീഴുന്ന നമസ്കാരക്കാരാ, നീ നിന്നെ തന്നെയല്ലേ പൂജിക്കുന്നത്, നിന്റെ നീ നിന്റെ വിഗ്രഹത്തെ നീ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഈ വിഗ്രഹം മനസ്സിൽ വെച്ച് നിനക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റൂല.
നിന്റെ ആദ്യത്തെ ദൈവം നീയാണ്. ഈ ദൈവത്തെ തകർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ ദൈവത്തിലേക്ക് എത്താൻ പറ്റുകയില്ല എന്നും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മറ്റൊന്ന്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമായും ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതും മുഹ്സിനുൽ ഇൻസാനിയ എന്ന ഇഹ്സാനും പെർഫെക്ഷൻ. ലോകത്ത് മാനേജ്മെന്റിന്റെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഗുഡ് ടു ഗ്രേറ്റ്. ഗുഡ് ടു ഗ്രേറ്റ് ജിം കോളിൻ എന്ന പാശ്ചാത്യ എഴുത്തുകാരൻ. ഗുഡിൽ നിന്ന് ഗ്രേറ്റിൽ, ആ പുസ്തകത്തിന്റെ ആദ്യ സെന്റൻസ് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ഗ്രേറ്റ്. ഗ്രേറ്റിന്റെ ഏറ്റവും വലിയ ശത്രു ബാഡല്ല, ഗുഡാണ്. ഇസ്ലാമിക സംഘങ്ങൾക്ക്, ഇസ്ലാമിക വ്യക്തികൾക്ക്, പേഴ്സണാലിറ്റികൾക്ക് പലപ്പോഴും സംഭവിച്ചു പോകാനുള്ള പ്രശ്നം ഗുഡാകുമ്പോൾ തന്നെ അവർ തൃപ്തിപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഗുഡാകുമ്പോൾ തന്നെ അവർ സ്വയം പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഗുഡ് ഈസ് ദ എയിം ഓഫ് ഗ്രേറ്റ്. ഗ്രേറ്റിന്റെ പ്രത്യേകത ഒരു കാലത്തും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടുന്ന നിങ്ങളുടെ ആശയപ്രകാശനത്തിന്റെയും പ്രബോധന പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായ അനുസ്യൂതമായ പ്രയാണത്തിന്റെ പേരാണ് ഗ്രേറ്റ്. പുസ്തകത്തിൽ വ്യത്യസ്ത തരം ലീഡർമാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഗുഡ് ടു ഗ്രേറ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ലെവൽ 1, ലെവൽ 2, ലെവൽ 5. ലെവൽ 5 വരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ലെവൽ 5 ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് നേതാവായി കണ്ടെത്താമെങ്കിൽ അത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ഗുഡിലോ, ഒരു ബെസ്റ്റിലോ, ഒരു ബെറ്ററിലോ, ഒരു ഗ്രേറ്റിലോ അവസാനിപ്പിക്കാതെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളെ, അതുപോലെ തന്നെ തന്റെ വ്യക്തിത്വത്തെ പോലും. എന്തിന്? വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുന്ന വാക്ക് പോലും ഫസ്തഗ്ഫിർഹു എന്നാണ്. വീഴ്ചകളാണ് തൗബ എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്താ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് തൗബ. തെറ്റുകുറ്റങ്ങൾ ഏറ്റ് അള്ളാഹുവിലേക്ക് നെഞ്ചടിച്ച് കരഞ്ഞു പറയുക എന്നുള്ളത് മാത്രമല്ല തൗബ. നിങ്ങൾ തൗബ ചെയ്യൂ, നിങ്ങൾക്ക് അല്ലാഹു ശക്തി തരും. തൗബ ചെയ്തിട്ട് എന്തിനാ ശക്തി? ആ തൗബയുടെ അർത്ഥം സംഘടനകൾക്കും സംഘങ്ങൾക്കും സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കുമുള്ള തൗബയാണ്. മിസ്റ്റേക്ക് പറ്റാത്തവരായി വ്യക്തികളെ പോലെ സംഘടനകളും ഉണ്ടാവില്ല, പ്രസ്ഥാനങ്ങളും ഉണ്ടാവില്ല. മിസ്റ്റേക്കുകളെ സിദ്ധാന്തങ്ങളാക്കാനാ മതി. പ്രസ്ഥാനങ്ങൾക്കും ചിതലിച്ചു പോയ ആശയങ്ങൾക്കും ഒക്കെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ അവരെ സിദ്ധാന്തങ്ങളാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് തൗബ വ്യക്തിയെ പോലെ തന്നെ സംഘങ്ങൾക്കാകാം, സമൂഹങ്ങൾക്കാകാം, പ്രസ്ഥാനങ്ങൾക്കാകാം. യസീദ് കുംഭത്തനിലാക്കുമ്പോൾ നിങ്ങളുടെ ശക്തി അത് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇസ്ലാമിക ആറ്റിറ്റ്യൂഡിന്റെ മൂന്ന് പദങ്ങൾ സബ്റും തവക്കുലും തൗബയുമാണ്. സബ്ർ, യു ഷുഡ് ബി വിസ്ഡം ഡ്രിവൻ, യു ഷുഡ് നോട്ട് ബി സെന്റിമെന്റ് ഡ്രിവൻ. നിങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്ന, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എന്ത് അനുഭവങ്ങളും, എത്ര വലിയ ചരിത്രത്തെ കുറിച്ചുള്ള നിങ്ങളെ സ്പെയിൻ, മുസ്ലിം സ്പെയിനെ പോലെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള അവസ്ഥ എന്നുള്ള ഭീഷണിപ്പെടുത്തലും, ഇതൊന്നും സബറുള്ളവർക്ക് മുമ്പിൽ വിലപ്പോകുന്നതല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കപ്പലിൽ എത്തിച്ച് കളഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് കാലെടുത്ത് വെച്ച താരിഖ് ബിൻ സിയാദിന്റെ പിന്തുണക്കാരാണ് അവർ എന്ന് നെഞ്ചത്ത് കൈവച്ചവരോർക്കുന്നു. എന്താണ്
മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു ഈ ലോകത്ത് നമ്മളോട് കാര്യകാരണങ്ങളെ തേടാൻ വേണ്ടി പറഞ്ഞ അല്ലാഹു നിങ്ങൾ ഇപ്പോൾ കപ്പൽ കത്തിച്ച് കളഞ്ഞതിലൂടെ ശരീഅത്തിനെ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് താലിഖ് ഇബ്നു സിയാദിന്റെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു. താലിഖ് ഇബ്നു സിയാദ് പറഞ്ഞു, അൽ അർദു അർദുല്ലാഹ്, ഈ ഭൂമി ഉണ്ടല്ലോ അത് അന്തരൂസ് ആയാലും മദീന ആയാലും പറച്ചൊറ്റ ഭൂമിയാണ്. ഈ നെഞ്ചൂക്കാണ് ഇസ്ലാമിക പ്രവർത്തകർക്കാണ്. ഇബ്നു തൈമിയോട് ചോദിച്ചു, ഇബ്നു തൈമിയെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി അതിനുശേഷം അദ്ദേഹത്തെ ചാട്ടപാലടിച്ച് മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരർത്ഥത്തിലും എന്നെ ഭീതിപ്പെടുത്താൻ പറ്റൂല, കാരണം എന്നെ നിങ്ങൾ ജയിലിറങ്ങിയിട്ടാൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവവുമായുള്ള ഏകാന്തതയാണ്. ഞാൻ ആഗ്രഹിക്കാതെ നിങ്ങൾ സമ്മാനിക്കുന്ന വല്ലാത്ത സമ്മാനമായി നിങ്ങളെ കൊന്നു കളഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് ശഹാദത്ത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് ഒരു പേടിയും, അത് ഏത് മോദിക്കാലായാലും യോഗിക്കാലായാലും ഏത് തരംഗക്കാലമായാലും വിശ്വാസികൾക്ക് അത്തരത്തിലുള്ള ഒരു പേടിയും ഉണ്ടാകേണ്ടതില്ല, ഉണ്ടാവുകയുമില്ല. അല്ലാമ ഇഖ്ബാൽ മുസൽമാൻ കർദിയ തൂഫാനെ മഗ്രിബിനെ ഇഖ്ബാൽ പറഞ്ഞു, മുസ്ലിങ്ങളെ വീണ്ടും മുസ്ലിങ്ങളാക്കിയത് പാശ്ചാത്യ അധിനിവേശം. ഒരു കാലത്ത് ലോകത്തിന് എല്ലാ ചൂട്ടും വെളിച്ചവും കൈത്തിരിയും ഒക്കെ കൊടുത്തതിന് ശേഷം മുസ്ലിം ലോകം കിടന്നുറങ്ങാൻ പോയി. ഗാഢനിദ്രയിലാണ ശേഷം അവർക്കൊരു തിരിച്ചുവരവ്, ഉണർവ് സാധ്യമായപ്പോഴാണ് പാശ്ചാത്യ അധിനിവേശത്തിന് ശേഷം. ഇറ്റലിയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം തങ്ങളുടെ നാടുകളിൽ കാലുകുത്തിയതിനു ശേഷമാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന ഓർമ്മ പോലും അവർ വീണ്ടെടുത്തത്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു ഘട്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉണ്ടാവില്ല. കാരണം സംഭവിക്കാവുന്നതിൽ കൂടുതലൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇതിൽ കൂടുതൽ ഈ ഒരു പിന്നോക്കാവസ്ഥ വരാനില്ല, ഇനി മുന്നോട്ടേ ഉള്ളൂ. ആ നിലയിൽ ഒരു മോഡിയും ഒരു RSS ഒരു BJP അങ്ങനെ തലക്കനമുള്ള അകക്കാമ്പുള്ള ഉൾക്കരത്തുള്ള ഒരു വിശ്വാസി അലസരപ്പെടുത്താൻ പോകുന്നില്ല. ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രഭാഷണ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മാറിപ്പോവുകയാണ്. മറ്റൊന്ന്, മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ പഠിക്കേണ്ടുന്ന മുസ്ലിം സംഘങ്ങളായാലും വ്യക്തികളായാലും പള്ളി കമ്മിറ്റികളായാലും ആരായാലും അവർ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇൻവെസ്റ്റുകളെ കുറിച്ച്. എവിടെയാണോ ആവശ്യം, ഏറ്റവും ചുരുക്കം മൈക്കൽ എച്ച്ഹാർട്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ എഴുതപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് മൈക്കൽ എച്ച്ഹാർട്ട് ഒന്നാം സ്ഥാനം നൽകിയതും. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അദ്ദേഹം പറയുന്നത്, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ റിസോഴ്സ് ഉപയോഗപ്പെടുന്നു, ഏറ്റവും കുറഞ്ഞ ധനനഷ്ടം, ഏറ്റവും കുറഞ്ഞ ജീവന്റെ നഷ്ടം, ശത്രുപക്ഷത്തും സ്വന്തം പക്ഷത്തുമായി ഏറ്റവും കുറഞ്ഞ ജീവൻ നഷ്ടം, ഏറ്റവും ചുരുങ്ങിയ കാലം, ഇങ്ങനെ ഒരു വിപ്ലവം അറിയപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് മാത്രമാണ് എന്ന് മൈക്കൽ എച്ച്ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു. അതാണ് കാരണം. ഒരുപാട് വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നതിലല്ല, ലോകത്ത് അറിയപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും, നിങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസ് പോലെയൊക്കെയുള്ള കുറെ ബിൽഡിങ്ങുകളാണ്, വലിയ വലിയ കാണപ്പെടുന്ന വലിയ വലിയ അമ്പലച്ചുംബികളായ കെട്ടിടങ്ങളാണ് നമ്മുടെ ഇപ്പോ UAE ആയാലും സൗദി ആയാലും
അതല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഏതൊക്കെ തന്നെയായാലും അവരുടെയൊക്കെ വലിയ ശ്രമം ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. ആ കെട്ടിടം എന്തിനാണെന്ന് അറിയില്ല. ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാക്കുക, ദുബായ് ഉണ്ടാക്കി, സ്വയം നിലക്കത് താങ്ങാൻ പറ്റാതായപ്പോ അബുദാബി ഖലീഫ വാങ്ങി. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കോർണിഷ് ഉണ്ടാക്കുക ഏറ്റവും വലിയ സ്വപ്നമാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. മറ്റുള്ളവർ ഒരിക്കലും ഇറിവേഴ്സിബിൾ ആയിട്ടല്ല, ഇറിവേഴ്സിബിൾ ആയ ഒരു ഇൻവെസ്റ്റ്മെന്റും ലോകത്ത് മറ്റ് ബുദ്ധിയോ ഒരു സമൂഹവും ചെയ്യാറില്ല. ഔറംഗസീബിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കി, ഔറംഗസീബിന്റെ മകൻ ഷഹസാദ ആസം, ഔറംഗസീബിന്റെ ഭാര്യയും ഷഹസാദ ആസമിന്റെ ഉമ്മയുമായ റാബിയ ദുറാനിക്ക് വേണ്ടി താജ്മഹലിന്റെ അതേ മാതൃകയിൽ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ അതേ മാതൃകയിൽ അതിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടായിട്ടുണ്ട്. ചിലർ നിങ്ങൾ പലരും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാർബിളിന്റെ കെട്ടിടമല്ല എന്നേ, അതിന്റെ മാതൃകയാണ്. ബിബി കാ അക്ബറ ആണെന്ന് അതിന്റെ പേര്. ഔറംഗസീബ് അത് കണ്ടു പറഞ്ഞ സ്വന്തം മകനെ ഗുണദോഷിച്ച് പറഞ്ഞ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായൊരു വാക്ക്, അഗർ ഹിന്ദുസ്ഥാൻ മേ ഹർ മുഗൾ ഷഹൻഷാ ഓർ ഷഹ്സാദ കാ മർനേ മേ ഐസാ ഇമാരത് ബനാതാ രഹതാ ഹിന്ദുസ്ഥാൻ ഏക് ഖബർസ്ഥാൻ ബൻ. ഇന്ത്യയിലെ എല്ലാ മുഗൾ രാജാക്കന്മാരുടെ ഭാര്യയും മക്കളും ഉമ്മയും ബാപ്പയും ഒക്കെ മരിക്കുന്നതിന് ഷാജഹാൻ ഉണ്ടാക്കിയത് പോലെ ഇങ്ങനെ താജ്മഹലൊക്കെ ഉണ്ടാക്കാനാണ് തുടക്കമെങ്കിൽ, അതല്ലെങ്കിൽ അതാണ് ഭാവമെങ്കിൽ ഇന്ത്യ മൊത്തം ഖബർസ്ഥാനായിരുന്നു. ഇത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. സാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ അതേ മാസം, അതിന്റെ ശിലാസ്ഥാപനം നടന്ന അതേ മാസമാണ് താജ്മഹൽ ഇന്ത്യയിൽ ശിലാസ്ഥാപനം നടന്നത്. ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുടെ വലിയ ലോകത്തിൽ അത്ഭുതമാണ്, അത് വേറൊരു കാര്യമില്ല. പക്ഷേ എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി ഉണ്ടാകേണ്ടത്, നിങ്ങളുടെ മുൻഗണന ഉണ്ടാകേണ്ടത്, വലിയ പാഠം മുസ്ലിം സമൂഹത്തിനോ. അവരുടെ പ്രദർശനപരതയേക്കാൾ അവരുടെ ആഡംബര ഭ്രമത്തേക്കാൾ കൂടുതലായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോൾഡ മേയറിനോട് ചോദിക്കും. ഗോൾഡ മേയർ ഇസ്രായേലിന്റെ മുൻ പ്രൈം മിനിസ്റ്റർ, ഗോൾഡ മേയറിനോട് നടത്തിയ ഇന്റർവ്യൂവിൽ ഒരുപക്ഷെ ഇസ്ലാമിനെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. എന്തിനാണ്? ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ പവർ കൂടിയാണ്, ഇത്ര ചെറിയൊരു രാഷ്ട്രമായിട്ടും കൂടി ന്യൂക്ലിയർ പവറാണ്. ഇത്രയധികം ആയുധങ്ങൾ എന്തിനാണ് നിങ്ങൾ സംഭരിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഇത് ഞാൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിൽ നിന്ന് പഠിച്ചതാണ്. അവരെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്? കാരണം പ്രവാചകൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 ദിവസം ആ വീട്ടിൽ അടുപ്പ് കത്തിയിരുന്നില്ല. എന്നാൽ ചെറുതും വലുതുമായി തനിക്ക് പുറപ്പെടേണ്ട യുദ്ധങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ മരിച്ച ആ മുറിയിൽ 9 ആളുകൾ പോയി കിടന്നിരുന്നു. വേണ്ടതിന് ചെലവഴിക്കുക, തിന്നുക കുടുക്കുക എന്ന് പറയുന്ന സാധനത്തെക്കാൾ കൂടുതൽ ഏതൊന്നാണോ ഓരോ കാലഘട്ടത്തിന്റെയും പ്രയോറിറ്റി, അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എവിടെ വെച്ച് തുടങ്ങണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഏത് വർണ്ണനകളിലും ഏത് വാക്കുകളിലും അതിനെ കുറിച്ച് പറഞ്ഞൊതുക്കണം എന്നുള്ളത് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വർണ്ണനകൾക്ക് ഒതുങ്ങാത്ത, നമ്മളുടെ വിശദീകരണങ്ങൾക്ക് ഒതുങ്ങാത്ത ഒരു പ്രയത്നവും പരിശ്രമവുമായി പോകും. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആവേശമായി, ഏറ്റവും വലിയ അത്ഭുതമായി, അവരുടെ മനസ്സിലെ മുനിഞ്ഞു കത്തുന്ന ആ വിളക്കിനെ വീണ്ടും പ്രകാശഗോപുരമായി മാറ്റാനുള്ള ശ്രമമായി റബിയഉ അത്തരത്തിലൊരു വസന്തമാണ്. റബിയഉ എന്ന് പറഞ്ഞ വസന്തം ആണ്. അറബി ഭാഷയിൽ നിർബാഅ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ഒട്ടകത്തിനാണ്. ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളുള്ള ഒരു മാസം കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ എന്നും
ബാങ്കിലൂടെയും മുഖാമത്തിലൂടെയും നമസ്കാരത്തിലൂടെയും തശഹുദിലൂടെയും ആ പ്രവാചകന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമ്മൾ പുതുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒരു പുത്തരിയല്ല. പക്ഷേ ഈ ഓർമ്മകൾ നമുക്ക് വീണ്ടും ഉത്തേജനത്തിനും മുന്നോട്ട് പോകാനുള്ള ഗതികോർജത്തിന്റെ വേഗതക്കുമൊക്കെ ഒരളവോളം ഈ മാസത്തിന്റെ പ്രത്യേകമായ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടും, ഉപകാരപ്പെടട്ടെ എന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും സുന്ദരമായ ഇസ്ലാമിക ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രവാചകനെയാണോ നമുക്ക് മുമ്പിൽ, നല്ല ഭർത്താവായി, നല്ല അയൽക്കാരനായി, നല്ല സുഹൃത്തായി, നല്ല അധ്യാപകനായി, ജിബ്രീലിന് മുന്നിലെ വിദ്യാർത്ഥിയായി, സ്വഹാബികൾക്ക് മുന്നിലെ അധ്യാപകനായി, നല്ല അയൽവാസിയായി, നല്ല ഭരണാധികാരിയായി, നല്ല ധനികനായി, നല്ല ദരിദ്രനായി, നല്ല മകനായി, നല്ല പേരക്കുട്ടിയായി, നല്ല വാപ്പയായി ജീവിച്ച് മരിച്ച പ്രവാചകൻ എങ്ങനെയാണ് മലമൂത്ര വിസർജന ഇടങ്ങളിലേക്ക് നടന്നു കയറേണ്ടതെന്ന് അവിടെ പറയുന്ന പ്രാർത്ഥനകളിൽ പോലും അള്ളാഹുവിനോട് ശുക്രും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പ്രകടിപ്പിച്ച് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ. അടുക്കളയും അങ്ങാടിയും കോടതിയും വരാന്തപുറയും എങ്ങനെയാണോ ഒരേപോലെ ഇസ്ലാമികമായി പ്രാർത്ഥന നിർഭരമാകുന്നത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ജീവിതത്തിലേക്ക് എടുത്തണിയാൻ, ജീവിതത്തിന്റെ വീണുപോകുന്ന പ്രതിസന്ധികളിൽ കെടുതികളിൽ ആ പ്രവാചകനോളം വലിയ ദുഃഖം സഹിച്ചവരല്ല നമ്മളാരും. അങ്ങനെയും വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ദുഃഖത്തോളം നമ്മൾ സഹിച്ചു. ബാപ്പാനെ കണ്ടിട്ടുണ്ടോ? 7 വയസ്സിന് ശേഷം ഉമ്മാനെ കണ്ടിട്ടുണ്ടോ? 8 വയസ്സിന് ശേഷം വലിയപ്പാനെ കണ്ടിട്ടുണ്ടോ? താൻ മരിക്കുമ്പോൾ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ആൺമക്കളും അതിനു മുന്നേ മരിച്ചിരുന്നു. 3 ആൺമക്കളെയും സ്വന്തം കൈകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിലേക്ക് വിളിച്ചു. തന്റെ മക്കളായ ഫാത്തിമയെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും, പെൺമക്കളായ മറ്റുള്ള എല്ലാവരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് കബറടക്കിയത്. ആ പ്രവാചകൻ ജീവിതത്തിന്റെ മനുഷ്യ സഹജമായ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും നേരിട്ട പ്രവാചകൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ വഴികഴിവില്ല, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉദരല്ല എന്ന് നമ്മൾ പഠിപ്പിച്ച പ്രവാചകൻ. ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും ഇസ്ലാമികമായ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിനോ ഒരർത്ഥത്തിലും തടസ്സമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകനിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുന്നു. ഒരു ലീഡർ എന്നുള്ളത് യുദ്ധമുഖത്തെ ലീഡർ ആയിരുന്നു. യുദ്ധമുഖത്തെ ലീഡർ ദുൽഫുഖാർ എന്ന് അലിബ്നു നബി താലിബിന് അപരാജിതാമം കൊടുത്തത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നാൽ ആ അലിബ്നു നബി താലിബ് പറയുന്നത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ യുദ്ധ സന്ദർഭങ്ങളിൽ കുറച്ചു നേരം 2-3 മിനിറ്റ് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയാൽ അതിന് പറ്റിയ ഒരു സ്പേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട്. ഞങ്ങൾക്ക് ആപച്ചനങ്ങൾ ഒന്നുമില്ലാതെ കുറച്ചു നേരം 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് വിശ്രമിക്കാം എന്നൊരു സ്ഥലം യുദ്ധത്തിനിടയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമായിരുന്നു എന്ന് ധീരതയുടെയും അങ്ങേയറ്റത്തെ ആർജവത്തിന്റെയും പ്രതീകമായ പ്രവാചകൻ. ആലസ്യത്തിന്റെയും മടിയുടെയും പ്രതീകമല്ല, മറിച്ച് ധീരതയുടെ ഉണർന്നെണീക്കുന്നത് പുതിയ സ്വപ്നത്തിലേക്ക്, ഉറങ്ങുന്നത് പുതിയ സ്വപ്നം കാണാൻ. തന്നെ കുറിച്ചുള്ള സ്വപ്നമല്ല, ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള സ്വപ്നം. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, സ്വന്തത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിനോ ഒരു ഉച്ഛ്വാസത്തിന്റെയും നിശ്വാസത്തിന്റെയും ഇടയിലുള്ള ദൈവനിശ്ചയത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉള്ളിലെ കൊടുക്കുന്ന ഒരു ശ്വാസം അത് പിരിച്ചു പോകുന്നതിനുള്ള ദൈവാനുമതി മാത്രമാണ് സ്വന്തം സ്വപ്നങ്ങൾക്കുള്ളത്, നമ്മളുടെ കരിയറുകൾക്കുള്ളത്, നമ്മളുടെ ഭൂസ്വത്തുക്കൾക്കുള്ളത്, നമ്മളുടെ വാഹനത്തിനും നമ്മളുടെ വീടുകൾക്കൊക്കെ ഉള്ളത്. മറിച്ച് നമ്മളുടെ സ്വപ്നം സമൂഹത്തിന് വേണ്ടിയായാൽ, ഈ ലോകത്തെ കുറിച്ചുള്ളതായാൽ,
ഇവിടെ വെച്ച് മരിച്ചാലോ? അള്ളാഹുവെ അങ്ങേയറ്റം സന്തോഷവതനായി കണ്ടുമുട്ടാനുള്ള അവസരം നമുക്ക് ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പ്രവാചകനോട് പഠിച്ചത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം വലിച്ചറിഞ്ഞ് സ്വർഗം കൺമുന്നിൽ കണ്ടു എന്ന് പറഞ്ഞ് സഹാബിമാർ ഇറങ്ങിയോടുന്നു. സ്വന്തം ജീവിത സൗകര്യങ്ങൾ എത്രമാത്രമാണോ സങ്കല്പിക്കാൻ സാധിക്കുന്നത് അതിനപ്പുറവുമായി അനുഭവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കഫൻ പുടവക്ക് വസ്ത്രം തികയാതെ പോയി ചണപ്പുല്ല് കൊണ്ട് എങ്ങനെ നടന്നിരുന്നു നീ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ നിന്നെ മറമാടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ യാത്രയാകുന്ന അതുകൊണ്ട് നമുക്ക് പ്രചോദനം അവരാം. ഈ ലോകത്തിന്റെ ക്ഷണികമായ നൈമിഷികമായ അതിലുപരി പ്രകോപനവും പ്രലോഭനപരവുമായ മറ്റുള്ളവരുടെ ഓഫറുകളോ ഭീഷണികളോ അല്ല നമ്മളെ നയിക്കുന്നത്, മറിച്ച് ദൈവികമായ ദൗത്യമാണ്, ദൈവികമായ ഉറവിടമാണ്, ദൈവികമായ ലക്ഷ്യം തന്നെയാണ് എന്നുള്ള ബോധ്യം മനോമുഖത്തിൽ ഉള്ളിടത്തോളം കാലം, അതിന്റെ പ്രായോഗിക മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിടത്തോളം കാലം ഈ സമൂഹം ആ നിലയിൽ മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് മുസ്ലിം സമൂഹത്തിന് നൽകുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങൾക്ക് വീണ്ടെടുപ്പ് അത്തരത്തിലുള്ള വീണ്ടും വിചാരങ്ങൾ ഇല്ലാത്ത അവരെ മുസ്ലിം പ്രതിനിധികളായി പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അവർ ഇന്ന് അത്തരത്തിലുള്ള രാജ്യങ്ങളെ കുറിച്ചുള്ള പരാമർശം പോലും നമ്മൾ നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന അത് പക്ഷേ പ്രവാചക ജനനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ് ഇന്ന് മുസ്ലിം ലോകത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ഗൂഢാലോചനകളും അവർ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ നടപടികളും അത് ചരിത്രത്തിന്റെ വിധി വൈപരീത്യമായി തിരിച്ചടിക്കും എന്നുള്ളതിൽ ദൈവികമായ നിശ്ചയത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു സന്ദേഹത്തിനും സംശയത്തിനും ഇടണ്ടാകും വകയില്ല. അതുകൊണ്ട് അത് ദൈവത്തിന്റെ കാര്യമാണ്, അള്ളാഹുവിന്റെ കാര്യമാണ്. കഅബയെ സംരക്ഷിച്ച നാഥൻ, അബ്രഹത്തിൽ നിന്ന് ദൈവിക ഭവനത്തെ സ്വയം നിലനിൽക്കാത്ത നാഥൻ, ഈ ലോകത്തിന്റെ എല്ലാവിധ കെടുതികൾക്കും അവർ കുതന്ത്രം എയ്യുന്നു, അതിലും വലിയ കുതന്ത്രം അള്ളാഹു എയ്യുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടി സമയം നാം അനുവദിച്ചിട്ടുണ്ട് എന്ന വിശുദ്ധ വേദവാക്യമാണ് നമ്മളുടെ ഇന്ധനമായി മനസ്സിൽ കത്തുന്നത് എന്ന് മാത്രം നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ മാതാപിതാക്കളെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അവരെയും നമ്മെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم, واخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم. وأقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. ആധികാരികവുമായി പ്രവാചകന്റെ ജീവിതത്തെ സംഗ്രഹിച്ച SEO നാഷണൽ പ്രസിഡന്റ് നഹാസ് മലക്ക് കുറ്റിയേരിയുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജമാഅത്തെ ഇസ്ലാമി കുറ്റിയേരി കമ്മിറ്റി പ്രസിഡന്റ് ലുക്മാൻ സാഹിബിന്റെ സമാപനത്തോടുകൂടിയാണ് ഈ സംഗമം അവസാനിക്കുക. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ പരിപാടിയുടെ പൂർണ്ണ സംഘാടനം SEO കുറ്റിയാടി ഏരിയയാണ് നിർവഹിച്ചു വരുന്നത്. ഈ പരിപാടിക്ക് വളരെ വലിയ ഭാരിച്ച സാമ്പത്തികമായ ചെലവുകൾ വന്നിരിക്കും. അതിനാൽ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ കുറ്റിയാടി ഏരിയ കമ്മിറ്റിയുടെ വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നാദാപുരം മേഖലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തന്നെ സാക്ഷി എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഡിസംബർ 8, 9, 10 തീയതികളിൽ മതപ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നു. മുഹമ്മദ് നബി വിശ്വാസികളുടെ മാതൃക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സലീം മമ്പാട്, കുടുംബജീവിതം പ്രവാചക സമീപനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ബഷീർ മുഹീദ്ദീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചകൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വി ടി അബ്ദുള്ള കോയാ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. ഈ പരിസരത്തെ മുഴുവൻ സഹോദരി സഹോദരങ്ങളും നാഥാപുരത്തേക്ക് ഡിസംബർ 8, 9, 10 തീയതികളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ ആശ